ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർണിവിറ്റ്സിയുടെ യുക്രൈനിലെ ചെർണിവിറ്റ്സിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുത്തു, ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടായിരുന്നു ചെർണിവിറ്റ്സിയെ കുറിച്ച്. ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹോട്ടലാണ്. ഒരു എന്താ പറയുക, ചെർണിവിറ്റ്സിയിൽ വരുന്നവർക്ക് ചീപ്പായിട്ട് ചീപ്പ് റേറ്റിന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ്. കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് ഇതിനകത്ത് റൂം എടുക്കാം. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ തന്നെ, റെയിൽവേ സ്റ്റേഷൻ്റെ സെൻട്രൽ തന്നെ ഒരു ഹോട്ടലാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഫോൺ വഴിയിട്ടാണ് അവരുടെ സംസാരിച്ചത്. ഞാൻ നെറ്റിൽ നോക്കിയായിരുന്നു ഒത്തിരി. അപ്പം സേഫ് ആൻഡ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് എവിടെയുണ്ട്, സോറി, സേഫ് ആൻഡ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ എവിടെയുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു നെറ്റിൽ. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഹോട്ടലിനെ പറ്റി അറിഞ്ഞതും കണ്ടതും. ഇത് കറക്റ്റ് സിറ്റിയുടെ, അതായത് ചെർണിവിറ്റ്സിയിലെ കറക്റ്റ് സെൻറ്ററിലാണ് ഈ ഒരു ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്ക് ഹോട്ടലിലോട്ട് ഞാൻ എത്താറായി, ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതേ ഈ ബാക്കിൽ കാണുന്ന വഴിയുണ്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പുറത്ത് മെയിൻ റോഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറിയതാണ്. നല്ല ഒരു ആളനക്കം ഒന്നും ഇല്ലാത്തൊരു പ്ലേസാണത്. ഈ കാര്യങ്ങളിലേക്ക് കിടക്കും, എല്ലാവരും ഒത്തിരി സംസാരിച്ച് എന്ത് ചെയ്യുമെന്നറിയാമോ. നിങ്ങൾക്കും ബോറടിക്കും, ഞാനും ബോറടിക്കും, നിങ്ങൾക്കും ഒത്തിരി ബോറടിക്കും. അതുകൊണ്ട് ഞാനധികം സംസാരിക്കുന്നില്ല. നമുക്ക് ഹോട്ടലിലേക്ക് പോകുന്നതിൻ്റെ, ഞാൻ ആക്ച്വലി എന്തെങ്കിലും കഴിക്കണം. എൻ്റെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി ജസ്റ്റ് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് പ്ലാനും ഉണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാനാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ തന്നെ കണ്ടോ. ഈ ഹോട്ടലെന്ന് പറയുന്നത്, അതായത് ഞാൻ ഈ പറയുന്ന ഹോട്ടലെന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്ററിലാണ് കേട്ടോ. ചെർണിവിറ്റ്സിയിലെ കറക്റ്റ് സെൻറ്ററിലാണ്. നമുക്ക് ബസ്സിലോട്ടും ട്രെയിനിലെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. അപ്പം എന്താ, ഞാൻ ഇത് ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയിട്ടാണ് ഇതിനെ ഈ ഒരു ഹോട്ടലിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ബുക്കിംഗ് ഡോട്ട് കോമിൽ കയറിയിട്ട് നമുക്ക് ഈ ഹോട്ടൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതിനുള്ളിൽ ഒത്തിരി റൂംസ് അവൈലബിളാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് ഇതിനുള്ളിൽ റൂം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഈ ഒരു ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുന്നേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് ഒത്തിരി നേരം കൊണ്ട് നടക്കുവാണ് അങ്ങോട്ടേക്ക്. അപ്പം അവിടെ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും കയറി കഴിക്കുമോ. ആക്ച്വലി ഇവിടെ ഒത്തിരി ഷോപ്പുകൾ കാണുന്നുണ്ട്, പക്ഷേ എല്ലാം എന്താ പറയുക, എവിടെ കയറി കഴിക്കണോ എന്ത് കയറി കഴിക്കണമെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയ രീതിയിൽ കഴിക്കാം, അതാണ് എൻ്റെ പ്ലാൻ. ഒരു ടീയോ ടീയും കുടിക്കണം, ഒരു ചായയും കുടിക്കണം. വൈകുന്നേരമായില്ലേ, ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇവിടെ ഇപ്പോൾ ദേ 4 മണിയായി കേട്ടോ. 4 മണിയായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ക്യാമറയും തൂക്കിക്കൊണ്ട് ഇറങ്ങിയത്. അപ്പം എന്തോ ഈ 4 മണിയായിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ചായ കുടിക്കാനും എല്ലാത്തിനും തോന്നുന്നുണ്ട്. 4 ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചായയും, നാട്ടിലായിരുന്നേലേ, 1-5 മണിയാകുമ്പോൾ ഒരു ചായയും ഒരു പൈപ്പ് വടയോ എന്തേലും ഉള്ളിവടയോ അങ്ങനെയുള്ള എന്തേലും കൂടി ഉണ്ടായിരുന്ന നല്ല രസമായിരിക്കുമായിരുന്നു അല്ലേ. ഇപ്പം വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇതൊക്കെ നാടിനെ മിസ് ചെയ്യുക, സീരിയസ് ആയിട്ട് നമ്മുടെ നാടിനെ മിസ് ചെയ്യുക. ആ ഞാനിതേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. ഞാൻ ബാക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാം കേട്ടോ, അതാണ് നല്ലത്. തിരഷ്കനോ അങ്ങനെ എന്തുവാണ് എഴുതിയേക്കുന്നത്. ഇതിനുള്ളിൽ മാസ്ക് വെച്ചിട്ടുണ്ട്, മാസ്ക് ഇല്ലാണ്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കഴിക്കാൻ കിട്ടുന്നത് നോക്കാം. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഇത് ഫുള്ള് കേക്കിൻ്റെ ഷോപ്പാണ് കേട്ടോ, നല്ലതൊന്നുമില്ലല്ലോ. ഫുള്ള് കേക്ക്സ് മാത്രമേ ഉള്ളൂ, വെറൈറ്റി ഓഫ് കേക്ക്സ് ആണ് ഇവിടെ. വേറൊന്നും കഴിക്കാനില്ല, ജസ്റ്റ് ബ്രെഡും കേക്കും ഒക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. എല്ലാവരും എന്തെങ്കിലും കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാൻ റൂമിൽ സൗകര്യം ഉണ്ടോ എന്ന് അറിയില്ല, കാരണം അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോയാലേ അറിയാവൂ. ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ആക്ച്വലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറിയപ്പോൾ എന്താ പറയുക, ഫുള്ള് കേക്ക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നും കഴിക്കാനില്ല. ഞാൻ ഒത്തിരി നേരം കൊണ്ട് ഇങ്ങനെ അന്വേഷിക്കുവാണ് വേറെ എവിടെ കിട്ടുമെന്ന്. ഇങ്ങനെ കേക്ക്സ് മാത്രമേ എല്ലായിടം കിട്ടുന്നുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് കേക്ക് ഐറ്റം, ബ്രെഡ് ഐറ്റം ഇങ്ങനെയുള്ളത് മാത്രമേ എല്ലാ ഷോപ്പുകളിലും ഉള്ളൂ.
എന്താ പറയാ, ഇവിടെ എത്തിയിട്ട് ഇതുവരെ ഒരു റെസ്റ്റോറൻറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചിരിക്കുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് നടക്കുന്നത്. ഹോട്ടലിലെത്താൻ, ഹോട്ടലിൻ്റെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. കാരണം അവിടെ ഒരിടവ് റെസ്റ്റോറൻറ്റ് കാണാനില്ല. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് ഈ സ്ഥലങ്ങൾ ഇവിടെ വന്നേല്ലേ, ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് കുറച്ചൊന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, ഒരു നല്ല തിരക്കേറിയ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എനിക്ക് ഞാൻ ഈ ഒരു ഇത് ഹോട്ടൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, സെൻറ്ററിലുള്ളൊരു ഹോട്ടലാണ്. നമുക്ക് കറക്റ്റ് സെൻറ്ററിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വന്നേക്കുന്നത്. ചെർണിവിട്സിയിലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാത്തിൻ്റെയും കറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ഹോട്ടലിൻ്റെ എന്താ സ്ഥാനം. ദേ ഇരിക്കുന്ന കണ്ടോ, ദേ അങ്ങ് ബാക്കിൽ ആ ഒരു വലിയ കെട്ടിടം കണ്ടോ, ദേ അത് ആ കുഞ്ഞു കെട്ടിടം. അവിടെയാണ് ഞാൻ ആക്ച്വലി ഹോട്ടലായിട്ട് അവിടെയാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. ഹോട്ടൽ കീവ് എന്നാണ്, സോറി, ആ ഹോട്ടൽ കീവ് എന്നാണ് അതിൻ്റെ പേര്. അവിടെയാണ് ഞാൻ ആക്ച്വലി ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം. കുറേ നേരം കൊണ്ട് നോക്കുക, ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലല്ലോ ദൈവം. ആ ഇവിടെ ഒരു ഷോപ്പ് കണ്ടു, ഇതിനുള്ളിൽ കയറി നോക്കാം. എല്ലാവരും ഇവിടെ കഴിക്കുന്നുണ്ട്, നമുക്കറിയില്ല. ആ ഇവിടെയും കേക്കാണല്ലോ, കേക്ക് സൈഡ്. ആ ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം കേട്ടോ, സാലഡോ അങ്ങനെ എന്ത് വേണം മേടിക്കാം. റൈസ് കോൾക്ക് അടിച്ചേ. ഞാൻ മേടിച്ചതിൻ്റെ പുറത്തുനിന്ന് റൈസ് മേടിച്ചായിരുന്നു, റൈസ് മേടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി മേടിക്കണം. ഒരു 100 ഗ്രാം റൈസ് അവർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതിന് ഡെയിലാണ് 7.50 ആണ്. അപ്പോൾ ഞാനൊരു 200 ഗ്രാംസ് മേടിച്ചു, 200 ഗ്രാംസ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാലഡാണ് കേട്ടോ, ഇത് ലിവറാണ്, അതിൻ്റെ ബാക്കിൽ ചിക്കൻ ഉണ്ട്. ബാക്കി എന്ത് മേടിക്കും, ബാക്കി എന്ത് മേടിക്കുമെന്ന് ഒരു പിടിയും ഇല്ലല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ലിവർ ഫ്രൈയും ലിവറിൻ്റെ കറി, ആ ലിവർ കൂടി മേടിച്ചു, എനിക്കത് മതി. ഇത് കൊള്ളാൻ കേട്ടല്ലോ. ഇതൊക്കെ ബ്രെഡും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബ്രെഡിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ടോസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ളിൽ ഇത് ചീസ് ഇട്ടിട്ടുണ്ട്, ചീസ്, തക്കാളി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഇതാണ്. പിന്നെ ദേ ഇവിടെ പൊട്ട, ഇത് മുട്ടയ്ക്ക് എഗ്ഗിനുള്ളിൽ ചിക്കൻ വെച്ചിട്ടുള്ളത്. പിന്നെ ദേ അവിടെ മീൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ് വെച്ചിട്ടുണ്ട്, ഒത്തിരി സാലഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു തക്കാളിയുടെ കാര്യം, ഈ രീതിക്കാണ് അവർ സെല് ചെയ്യുന്നത് കേട്ടോ തക്കാളി. അതിൻ്റെ ബാക്കിൽ ക്യാബേജ് അങ്ങനെയുള്ള കാര്യം. ഞാൻ ജസ്റ്റ് പേ ചെയ്യുമായിരുന്നു, അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഷോപ്പിനുള്ളിലൊന്നും ആരും എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇത് ചെയ്യത്തില്ല. എന്താ ക്യാമറ വീഡിയോ എടുക്കാനൊന്നും അലോ ചെയ്യത്തില്ല. ചിപ്പ് എന്താ, ആ ഷോപ്പിനുള്ളിലൊന്നും അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ എന്നിട്ടും ഇത് ചെയ്യുവാണ്. എനിക്കുള്ള അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചു, അതായത് റൈസും, ഇതേ എനിക്കുള്ള പാക്കറ്റ് കിട്ടി. റൈസ് മേടിച്ചു, റൈസും കുറച്ച് ലിവറിൻ്റെ ഫ്രൈ, ലിവർ ഫ്രൈ ആണെന്ന് തോന്നുന്നു, എന്തോ സാലഡാണ്. എന്ത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം, നമുക്ക് റൂമിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാം അത് എന്താ സംഭവം. അപ്പം ഞാൻ അത് രണ്ടും മേടിച്ചായിരുന്നു.
മേടിച്ചിട്ട് അയ്യോ നല്ല കാറ്റുണ്ട് കേട്ടോ, അതെൻ്റെ തലമുടിയൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കാരണം നല്ല ഒത്തിരി കാറ്റാണ് ഇവിടെ. നമുക്കൊന്നും തിരിയാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. ഇനി നമുക്ക് ബാക്കി വീഡിയോ ഹോട്ടലിൽ ട്രൈ ചെയ്തിട്ട് കാണാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം ഞാൻ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കൂടി ആഡ് ചെയ്യാം കേട്ടോ, ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കൂടി ആഡ് ചെയ്യാം. അപ്പം ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കൊരു ഗുണമാവൂലേ, ഈ അതായത് ചെറുനിവിട്ടിയിൽ വരുന്നവർക്ക് ഒരു ഗുണമാവത്തില്ലേ ഇങ്ങനെ ഈ ഒരു നല്ലൊരു പ്ലേസ് അല്ലേ. അപ്പം എന്തായാലും നിങ്ങൾ യുക്രൈനിൽ വരുമ്പോൾ ചെറുനിവിട്ടിയിൽ മസ്റ്റായിട്ട് വരണം. അങ്ങനെ വരുന്നവർക്കൊരു എന്താ പറയുക, അവർക്കൊരു ഗുണമല്ലേ നമ്മളിങ്ങനെ ഒരു ഹോട്ടലും കൂടി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോട്ടലും കൂടി കാണിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ഹോട്ടലിൽ ചെന്നിട്ട് സംസാരിക്കാം. റിസപ്ഷനിൽ നിന്ന് കീ വാങ്ങിച്ചതിന് ശേഷം സംസാരിക്കാം. റിസപ്ഷനിൽ ഒരാളുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റാണ് ഹോട്ടൽ. ചീപ്പാണേലും നല്ല നീറ്റുണ്ട് കേട്ടോ. ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു റിസപ്ഷൻ ഉണ്ട്. അങ്ങോട്ടേ ഒരു തിയേറ്ററാണ്, ദയാ ബാക്കി കാണുന്നത് തിയേറ്ററാണ്. പിന്നെ ഇതൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. ഞാൻ എന്തായാലും കീ വാങ്ങി സെറ്റ് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. കീ ഞാൻ മേടിച്ചു. എൻ്റെ റൂം, എനിക്ക് കിട്ടിയേക്കുന്ന റൂം സെക്കൻഡ് ഫ്ലോറിലാണ്. ആ ഇതിനുള്ളിലൊക്കെ നല്ല രസമുണ്ടല്ലോ. തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ അവിടെയുണ്ട്. ഇത് പണ്ടുള്ളൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല പഴക്കമുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല, താഴെ ഒരു പടമുണ്ട്. ഇത് ഒത്തിരി പഴക്കമുള്ള കെട്ടിടമാണെന്ന് തോന്നുന്നു. ഒരനക്കവുമില്ല. ഇവിടെ ഒരു കെട്ടിടം വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു പോകേണ്ടത്. മുകളിൽ ദേ അവിടെ ഒരു പണി പിക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് ഇത് 3 ഫ്ലോറാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കെട്ടിടം 3 ഫ്ലോറായിട്ടുള്ള ഒരു കെട്ടിടമാണ്. എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് ഇരുട്ടിലേക്ക്. എൻ്റെ റൂം 229 229 ആ. ഇത് സ്മോക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. സ്മോക്കിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രത്യേക ഏരിയ അവർ സെക്കൻഡ് ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂം തുറക്കൽ ചടങ്ങിലേക്ക് നോക്കാം. ഇതാ ഇങ്ങനെയുള്ള കീയാണ് കേട്ടോ. പണ്ടത്തെ ലോക്കൽ, പണ്ടത്തെ കെട്ടിടമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കീയാണ് അവർ തന്നിരിക്കുന്നത്. ഞാൻ പയ്യനെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടെ വേറെ റൂമിലൊക്കെ ആൾക്കാരില്ല, അതാണ് ഞാൻ പയ്യനെ സംസാരിക്കുന്നത് കേട്ടോ. റൂം ഓപ്പൺ ആയപ്പോൾ തന്നെ ടി വി ഓണായി കിടക്കുന്നു. പഴയ ടി വി ആണല്ലോ ഇതെല്ലാം ഓണായി.
പണ്ടത്തെ ടി വി ആണെങ്കിലും ഇത് പണ്ടത്തെ ടി വി ആണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ ഓണായി നിന്നു. മേ ബി അവർ ക്ലീൻ ചെയ്യുമായിരിക്കും, ക്ലീൻ ചെയ്തിട്ടായിരിക്കും റൂം തന്നെ. കുഴപ്പമില്ല, നല്ല റൂമാണ്. നല്ലൊരു ബ്ലാങ്കറ്റ് ഉണ്ട്, നല്ലൊരു ബ്ലാങ്കറ്റ് തന്നിരിക്കുന്നു, രണ്ട് പില്ലോ, ഇത് ആവശ്യത്തിനുള്ള ഒരു ടവൽസ് ഇവിടെ വച്ചിട്ടുണ്ട്, രണ്ട് ചെയറുണ്ട്, അതെൻ്റെ ലാപ്ടോപ്പ്, ഇതൊക്കെയാണ് കേട്ടോ. ഒരു ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്നുമില്ല, വെള്ളം പോലുമില്ല. വെള്ളമെല്ലാം ഞാനാണ് കേട്ടോ മേടിച്ചതിനുള്ളിൽ. ഇതിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ, നല്ല സിഗരറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അയ്യോ, പുറത്തുനിന്ന് ഒരു അനക്കവും ഇല്ല കേട്ടോ, ഒരു ശല്യം ഒന്നുമില്ലാത്ത റൂം. നമുക്ക് എല്ലാവരും റൂമിൽ വന്നിട്ട് വാഷ്റൂം അല്ലേ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഇവിടെ ഒരു നമുക്കൊരു കബോർഡ് തന്നിട്ടുണ്ട്. കബോർഡ് അത്യാവശ്യം നല്ലൊരു കബോർഡ് തന്നിട്ടുണ്ട്. മൗൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി തന്നിട്ടുണ്ട്. ഹായ്. പിന്നെ കയറി വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ സൈഡിലാണ് വാഷ്റൂം. വാഷ്റൂം കുഴപ്പമില്ല. ഒരു ബാത്ത് ടബ് വന്നിട്ടുണ്ട്. ബാത്റൂം കുഴപ്പമില്ല കേട്ടോ. അതിനുള്ളിൽ അത്യാവശ്യമുള്ള സെറ്റപ്പൊക്കെ തന്നിട്ടുണ്ട്. ടവൽ, സോപ്പ്, ടിഷ്യൂ പേപ്പർ, സോപ്സ് ഉണ്ട്. ഇത് അവരിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഗ്ലാസ് എല്ലാം ബ്ലറായിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഹോട്ടൽ കീപ് എന്നും പറഞ്ഞിട്ട് ചെറുനീഴ്ചയിലുള്ളത്. ഇതിന് ഞാൻ ഈ റൂം എടുത്തേക്കുന്നത് 540 ഗ്രേവനാണ്. 540 ഗ്രേവൻ × 3 വെച്ച് നോക്കിയാൽ മതി. 2.8 ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, 1500 അപ്രോക്സ് 1500 ഒക്കെയാണ് ഈ ഒരു റൂമിന് റെൻ്റ് അവരെടുത്തേക്കുന്നത്. റെൻ്റായിട്ട് അവരെടുത്തേക്കുന്നത്. അത് വലിയ നഷ്ടം, എന്താ പറയുക, വലിയ എമൗണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെയുള്ള ബാക്കി ഹോട്ടലുകൾ അപേക്ഷിച്ചിട്ട് ഇതൊരു നല്ലൊരു ഹോട്ടലാണ്. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അത്ര അത്യാവശ്യം ആ ചീപ്പ് റേറ്റിനുള്ള ക്ലീനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അവർ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു അനക്കമൊന്നും ഇല്ല കേട്ടോ. സിറ്റി കറക്റ്റ് സെൻറ്ററിലാണെങ്കിലും വലിയ നോയ്സൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ടി വി എനിക്കറിയത്തില്ല, മേ ബി ഇവിടെ വന്നപ്പോഴേ ഓണായി കിടക്കുമായിരുന്നു. അവരാരെങ്കിലും ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് പോയതായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ വരുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒത്തിരി ലഗേജും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യാൻ. നമുക്ക് പരിചയമില്ലാത്തടത്തൊന്നും പോയി നിൽക്കരുത്. ചെർനീഴ്സിയിൽ, സോറി, യുക്രൈനിൽ വരുവാണെങ്കിലും നിങ്ങൾ ആരും ഒരിക്കലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്, പോയി നിൽക്കരുത്. കാരണം ഇതിപ്പോൾ ഞാൻ എടുത്ത് ചൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലായതുകൊണ്ടാണ്. സിറ്റിയുടെ തൊട്ടടുത്ത് എന്ത് വന്നാലും നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആക്സസ് ചെയ്യാറുണ്ട്. ബസ് ഉണ്ട്, ട്രെയിൻ, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ ചൂസ് ചെയ്തതും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, ഇനി വരുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ സൈഡിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് വന്നാൽ മതി. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.